നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ചെടിയുടെ വിശേഷങ്ങൾ മാത്രമല്ല അത്യാവശ്യം കുറച്ച് പച്ചക്കറികളുടെയും കൃഷിയുടെയും കൂടി വിശേഷങ്ങളും കൂടി നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ തിങ്കളാഴ്ച നല്ല ദിവസമല്ലേ അങ്ങ് തുടങ്ങിയേക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇന്നാദ്യം നമ്മൾ കുറച്ച് നമ്മുടെ വയലറ്റ് ക്യാപ്സിക്കം നമ്മളതിൻ്റെ സീഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ഇത്ര പേര് കണ്ടിട്ടുണ്ട് ഈ വയലറ്റ് ക്യാപ്സിക്കം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കണ്ടേ ഇത് നമ്മൾ വാങ്ങിയത് ഞാൻ പറഞ്ഞത് നമ്മൾ വളമൊക്കെ വാങ്ങണ കടയില്ലേ ആ കടയിൽ നിന്ന് തന്നെയാ വാങ്ങിയത് ഇതിൻ്റെ അകത്ത് ഒരുപാട് വിത്തൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ ഇത് ഹൈബ്രിഡ് ആണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പിടിച്ച് അത്യാവശ്യം ഇങ്ങനെ വരും എന്നൊന്നും അറിയത്തില്ല അതെ അമ്പത്തി അഞ്ച് രൂപയാണ് വില രണ്ടായിരത്തി ഇരുപത്തി വരെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളിന്ന് പാകുന്നത് അപ്പം ആദ്യം നമുക്കൊന്ന് പാകി നോക്കാം ഇങ്ങനെയാകും എന്താകുമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഈ വലിയ ഡിഷിൻ്റെ അകത്തേക്ക് നമുക്ക് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കണം അപ്പം ഇത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഓടയുണ്ട് കേട്ടോ അപ്പം ആ ഓടയിൽ നിന്ന് ഭയങ്കര മഴക്കാലത്ത് ഭയങ്കര വെള്ളം വരും അടുത്ത പകമ്പയിൽ നിന്നൊക്കെ അപ്പം അങ്ങനെ ഇങ്ങനെ ഒഴുകി വന്ന് ഒഴുകി വന്ന് നമ്മുടെ ഓട ഇങ്ങനെ നഹയും അപ്പം അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കോരിയെടുത്ത് വെച്ചിരുന്ന മണ്ണാട്ടേത് അപ്പം ഇങ്ങനെ ഒഴുകി വന്ന മണ്ണിങ്ങനെ അടിഞ്ഞായതുകൊണ്ട് അത്യാവശ്യം മണലുകൊണ്ട് വളമുള്ള മണ്ണാണ് അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ എന്ന് നോർത്ത് ഞാനിത് കോരി വെച്ചതാണ് ഒരു ഒന്നര സെമിൻ്റ്യാക്കിൻ്റെ അടുത്ത് നമുക്ക് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മണ്ണല്ല ഒന്ന് നിറച്ചെടുക്കട്ടെ ഇതിങ്ങനെ നല്ല ഒട്ടും കട്ട് ചെയ്യുന്നില്ലാത്ത നല്ല മണ്ണാണ് നല്ല പൊടി പൊടിയായിട്ടിരിക്കുന്ന മണ്ണാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് ഡിഷൊന്ന് കോരി നിറച്ചെടുക്കാം നമ്മളിത് ഡിഷ് നിറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി കവറ് പൊട്ടിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച പോലെ നോക്കിയായിരുന്നു ഞാൻ കംപ്ലീറ്റ് അങ്ങ് പൊട്ടിച്ചില്ല കേട്ടോ നല്ല സീലിങ് പാക്കിങ് ആട്ടോ അവരുടെ അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് വിത്തെടുക്കാം അപ്പം ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ സാദാ പാകുന്ന പോലെ അല്ലാട്ടോ ഇതിൻ്റെ രീതികളൊക്കെ അത് ഇതിൻ്റെ അകത്തൊരു പേപ്പറുണ്ട് അത് ശരിക്കും വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പം നമ്മളിത് മണ്ണ് പാകുന്നതിന് പാകുന്നതിന് നമ്മൾ മണ്ണ് എടുക്കുമല്ലോ ആ എടുക്കുന്നതിന് മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ അകത്തൊരു പേപ്പറുണ്ട് അതിൽ നടന്ന് തൊട്ട് ലാസ്റ്റ് ഇത് കായ്ക്കുന്നവരെയുള്ള ഫുള്ള് കാര്യങ്ങൾ അവരിതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മണ്ണ് ഇപ്പം ശരിയാക്കി എടുക്കേണ്ടത് വിത്ത് പാകുമ്പോൾ മണ്ണ് എങ്ങനെ എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ തൈ പറിച്ചു വെക്കുമ്പോൾ മണ്ണ് എങ്ങനെയായിരിക്കണം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇരു ഇവർ ഇതിൻ്റെ അകത്തെ ഡി എ പി ഇട്ട് മണ്ണ് ഒരു അഞ്ച് ദിവസം റെസ്റ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു നമ്മളിത് പാകാൻ വേണ്ടിയിട്ട് എനിക്കത് അറിയത്തില്ല അത് പോയി ഞാൻ ആദ്യമേ മണ്ണ് എടുത്തല്ലോ അപ്പോൾ എന്തായാലും പിടിച്ച് വരുമോ എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ ആദ്യവും ഇവർ ഡി എ പി ഇട്ട് മണ്ണ് വയ്ക്കാൻ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തൈ പറിച്ചു വയ്ക്കുമ്പോഴും ഡി എ പി ഇട്ട് മണ്ണ് വയ്ക്കാൻ ഇവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ദ നല്ല സൂര്യപ്രകാശത്തിൽ വേണം വിൽക്കാൻ വേ വയ്ക്കാൻ വേണ്ടിയിട്ട് വിത്ത് അതുപോലെ തന്നെ ദ ആദ്യം നമ്മൾ വിത്ത് പാകുമ്പോഴും അതെ വിത്ത് പാകി കഴിഞ്ഞാൽ തൈ പകച്ച് വെക്കുമ്പോഴും നമ്മൾ നല്ല സൂര്യപ്രകാശത്തിൽ വെക്കാൻ തന്നെയായിട്ട് ഇവർ പറയുന്നേക്കുന്നേ അപ്പം നമുക്കിത് കവറ് പൊട്ടിച്ചെടുത്ത് നമുക്ക് എന്തായാലും പാകാം ദേ ഇത് അതിന് ഇങ്ങനൊരു പാക്കിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഇതിന് അപ്പം ഇതും കൂടെ പൊട്ടിച്ച് നമുക്ക് എത്ര വിത്തുണ്ട് എന്തോരം കാണുമെന്ന് നമുക്ക് നോക്കാം അമ്പത്തഞ്ച് രൂപയ്ക്ക് മുതലാകുന്ന വിത്ത് എന്തായാലും കാണിയല്ല ഹൈബ്രഡല്ലേ ഒരുപാട് വിത്തൊന്നും കാണിയല്ല നമ്മുടെ സാധാ ക്യാപ്സിക്കം പോലെ നിറച്ച് വിത്തുള്ളതാണോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ പലതവണ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇതിരിക്കുന്നത് അപ്പോൾ ഇത്രയും വിത്ത് അല്ല ഇച്ചിരി കൂടി ഉണ്ട് കേട്ടോ പലതവണ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ വിത്തുകൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് കുറ്റി ബീൻസൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ബീൻസും സാ ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല നല്ല വെറൈറ്റികൾ നമ്മൾ കിട്ടുവാണെങ്കിൽ നമ്മൾ വാങ്ങുന്നതായിരിക്കും വാങ്ങി ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്കും തരാംട്ടോ അപ്പോൾ ദേ വിത്തെടുത്ത് നമുക്ക് ജസ്റ്റ് ഐശ്വര്യമായിട്ട് അങ്ങ് പാകിയെടുക്കാം ഇതുപോലെ പയ്യൊന്ന് വിരലിനൊന്ന് കുഴിച്ചിട്ട് ചോക്കുഴി കുടുപ്പി കണ്ടോ അതെ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാകാം നമ്മുടെ ചീനയുടെ വിത്ത് അല്ല സോറി കേട്ടോ ആ ചീനയുടെ വിത്താവുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാനും അത് പാകാനും ഒക്കെ എളുപ്പമാണ് അതായത് ചീരേരിയോ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ പെറ്റുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര പാടാണ് ഇതാകുമ്പോൾ നമുക്ക് ഓരോന്ന് പിറക്കിയെടുക്കാൻ പാകത്തിനുണ്ടല്ലോ അതെ ഫുള്ള് ഞാൻ ഓരോ വിധ അകലത്തിൽ കുഴിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പാകിയെടുക്കാം ഇപ്പം എനിക്കിതിനും മറ്റേ സാധാ ക്യാപ്സിക്കും അല്ലേ പച്ച മഞ്ഞ അതൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായിട്ട് വന്നിട്ടും ഉണ്ട് ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കി ഇത് കണ്ടപ്പോൾ ആ കളറ് കണ്ടിട്ടാണോ അങ്ങനെ എന്തോ ഒരു അട്രാക്ഷൻ തോന്നി അതുകൊണ്ട് അങ്ങനെ നമ്മൾ വാങ്ങിച്ചോട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ വിത്തിട്ടിട്ട് ചില മിക്കവാറും ഇതൊക്കെ ഉണ്ട് വിത്തിൻ്റെ അകത്തൊക്കെ ചിലപ്പം നമ്മുടെ ഈ ഊഹമ്പ് പൊടി ഇല്ലേ ചിലതിൻ്റെ അകത്തൊക്കെ കാണും ചിലതിൻ്റെ അകത്തൊന്നും കാണില്ല എന്നാലും നമ്മളിങ്ങനെ വെക്കുന്നതിൻ്റെ സൈഡിലോ ആ വെക്കുന്ന ഈ പാത്രത്തിൻ്റെ ചുറ്റിലൊക്കെ ഒത്തിരി ഊഹമ്പ് പൊടി എന്തെങ്കിലും ഇട്ടിട്ട് വെക്കുന്നത് നല്ലതായിരിക്കട്ടെ ഉറുമ്പ് കൊണ്ടുപോകാനുള്ള ചാൻസ് ചില ചില വിത്തുകളൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അത് തികഞ്ഞില്ല കുറച്ച് ഗ്യാപ്പിൽ ഒരു ഒരു വിധം ഇതും കൂടെ ഇട്ടിട്ട് ബാക്കിയും കൂടെ നട്ടു വയ്ക്കും എത്ര വിത്തുണ്ടെന്ന് എണ്ണി നോക്കാൻ മകന്നുപോയി കേട്ടോ മറന്നുപോയി മൊത്തം എണ്ണി നോക്കായിരുന്നതേ അപ്പോൾ ഞാൻ ഫുള്ള് വിത്തക്കപ്പാകിയിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടാൻ എന്നല്ല പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ റോസേ മെലസ്റ്റോമയൊക്കെ നിൽക്കുന്നത് അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ അതേ ഇതുപോലെ കൊണ്ടേ വെച്ചിട്ടുണ്ട് ആയിട്ട് അവർ തുണിയിട്ട് മൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നൈറ്റ് കഷ്ണം എടുത്തിട്ടുണ്ട് പഴയത് വേറെ കട്ടിയുള്ള തുണിയൊന്നും പഴയ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ ഇത് ഫുള്ള് ഫുള്ള് കവറ് ചെയ്ത് വരണ്ടേ അതുകൊണ്ട് പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന് ഫുള്ള് കവർ ചെയ്ത് കാണിക്കാം ദേ ഇതുപോലെ ഫുൾ എന്നിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ നനയ്ക്കുന്നതല്ല ഇതിൻ്റെ മുകളിൽ കൂടെ നനയ്ക്കാം അവിടെ നിന്ന് അവർ പറഞ്ഞിട്ട് ഏഴ് തൊട്ട് പന്ത്രണ്ട് ദിവസം വരെ കഴിഞ്ഞ് കഴിയണം ഇത് മുളച്ച് വരാം അത്രയും വരെ എടുക്കാം എന്നിവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ആദ്യം മണ്ണൊന്നും തയ്യാറാക്കി ഇട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി എന്തെങ്കിലും വ്യത്യാസമോ കാലതാമസമോ ഒക്കെ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും നമുക്ക് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ എന്തായാലും അറിയാലോ മുളച്ച് വരുമോ ഇല്ലയോ എന്ന് അപ്പോൾ ദേ ഇനി നമുക്ക് കാർഷിക രംഗത്തേക്കും കൂടി നമുക്ക് അങ്ങച്ചുവടു വയ്ക്കാം നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളതാട്ടോ പിന്നെ നമ്മളിപ്പോൾ ദേ ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇതുപോലെ നല്ല നല്ല വെറൈറ്റികൾ കിട്ടുവാണെങ്കിൽ ഇനിയും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എനിക്കിത് ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി അറിയുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമൊക്കെ ആയിട്ട് കാണാം നാളെ മിക്കവാറും ഒരു സെയിൽ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ